നമസ്കാരം സഭാ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അലന്ത മാത്യു പ്രധാന വാർത്തകൾ ക്രിസ്തുവർഷം 2025 ജൂബിലി വർഷാചരണത്തിന് ഒരുക്കമായി ലോഗോയിൽ ഇടം പിടിച്ച് കുരിശും നങ്കൂരവും നാലാളുകളും വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളിൽ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയെ നേരിൽ കണ്ട് ആശംസ കൈമാറി വിശുദ്ധ അന്ത്രിയോസിന്റെ പിൻഗാമികൾ ഫ്രാൻസിസ് മാർപാപ്പയുടെ പ്രതിനിധിയായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആഫ്രിക്കയിലേക്ക് സീറോ മലബാർ രൂപതകളിലെ യുവജന നേതൃസംഗമ പ്രതിനിധികളുമായി ഫ്രാൻസിസ് മാർപാപ്പ അവിസ്മരണീയമായ കൂടിക്കാഴ്ച നടത്തി ന്യൂസിലാൻഡിലെ സീറോ മലബാർ യുവജന സംഗമം എബ്ലേസ് 2022 ജൂലൈ 13 മുതൽ വടവാതൂർ അപ്പസ്തോളിക് സെമിനാരി ലോകോത്തര മാതൃകയാണെന്ന് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രം യുവജനങ്ങൾക്കായി അഡ്വാൻസ് കോഴ്സ് ഇൻ കാറ്റക്കൈസിസ് എന്ന പേരിൽ തുടർ വിശ്വാസ പരിശീലന കോഴ്സ് ആരംഭിച്ചു വാർത്തകൾ വിശദമായി ക്രിസ്തുവർഷം 2025 ജൂബിലി വർഷാചരണത്തിന് ഒരുക്കമായി ലോഗോയിൽ ഇടം പിടിച്ച് കുരിശും നങ്കൂരവും നാലാളുകളും സാർവത്രിക സഭ 2025 ൽ ആരംഭിക്കാനിരിക്കുന്ന ജൂബിലി വർഷത്തിന്റെ ഔദ്യോഗിക ലോഗോ വത്തിക്കാൻ പ്രകാശനം ചെയ്തു സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ തലവനായ ആർച്ച് ബിഷപ്പ് റിനോ ഫിസിഷെല്ലയാണ് ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന മുഖ്യ പ്രമേയത്തെ പ്രതിഫലിപ്പിക്കുന്ന രൂപകൽപ്പന വേണമെന്ന നിർദ്ദേശാനുസരണം ആഗോളതലത്തിൽ നടത്തിയ മത്സരത്തിലൂടെയാണ് 2025 ജൂബിലി വർഷത്തിന്റെ ലോഗോ തിരഞ്ഞെടുത്തത് ഇറ്റാലിയൻ ഡിസൈനറായ ഗിയാകോമോ ട്രാവിസാനി രൂപകൽപ്പന ചെയ്ത ലോഗോയാണ് ജൂബിലി വർഷത്തിനായി തിരഞ്ഞെടുത്തത് 6 വയസ്സ് മുതൽ 83 വയസ്സ് വരെയുള്ളവർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നും ഫ്രാൻസിസ് മാർപാപ്പയാണ് വിജയിയെ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ട ലോഗോയിൽ ഭൂമിയുടെ 4 കോണിൽ നിന്നുമുള്ള മുഴുവൻ മനുഷ്യരാശിയെയും സൂചിപ്പിക്കുന്ന 4 മനുഷ്യരൂപങ്ങൾ ഉണ്ട് ജനതയെ ഐക്യപ്പെടുത്തുന്ന സാഹോദര്യത്തെ സൂചിപ്പിക്കുന്നതിനായി അവർ ഓരോരുത്തരും പുണർന്നിരിക്കുന്നു ആദ്യത്തെ മനുഷ്യരൂപം ഒരു കുരിശിൽ പിടിച്ചിരിക്കുകയാണ് ജീവന്റെ തീർത്ഥാടനം എപ്പോഴും ശാന്തമായ ജലാശയത്തിലല്ലെന്ന് സൂചിപ്പിക്കുന്നതിന് അടിയിലുള്ള തിരമാലകൾ പ്രക്ഷുബ്ധമാണ് എന്നാൽ കുരിശിന്റെ താഴ്ഭാഗം പ്രത്യാശയുടെ പ്രതീകമായ നങ്കൂരത്തിന്റെ ആകൃതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തീർത്ഥാടനം പ്രാർത്ഥന ക്ഷമ കരുണ എന്നിവയ്ക്കായി നീക്കിവെച്ചിരിക്കുന്ന വർഷമാണ് ജൂബിലി വർഷമെന്നും വത്തിക്കാൻ അറിയിച്ചു ക്രിസ്തു ഇന്നലെ ഇന്ന് എന്നേക്കും എന്ന പ്രമേയവുമായി 2000-ലാണ് അവസാന ജൂബിലി വർഷാചരണം നടന്നത് ഓരോ 25 വർഷം കൂടുമ്പോഴുമാണ് തിരുസഭയിൽ പ്രത്യേകമാം വിധം ജൂബിലി ആഘോഷിക്കുന്നത് വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളിൽ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയെ നേരിൽ കണ്ട് ആശംസ കൈമാറി വിശുദ്ധ അന്ത്രിയോസിന്റെ പിൻഗാമികൾ വിശുദ്ധരായ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുക്കർമ്മങ്ങളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ ഫ്രാൻസിസ് മാർപാപ്പയെ സന്ദർശിച്ചും കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസിന്റെ പ്രതിനിധി സംഘം പത്രോസ് പൗലോസ് ലീഹന്മാരുടെ തിരുനാളിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് റോമൻ സഭയ്ക്ക് ആശംസകളുമായി പ്രതിനിധികളെ അയക്കുന്നത് പാരമ്പര്യ ആചാരമാണ് നവംബർ 30 നടക്കുന്ന വിശുദ്ധ അന്ത്രിയോസ് ലീഹായുടെ തിരുനാളിൽ പാപ്പായുടെ പ്രതിനിധി സംഘം ആശംസകളുമായി കോൺസ്റ്റാന്റിനോപ്പിളിലേക്കും എത്തും അപ്പസ്തോളന്മാരായ വിശുദ്ധ പത്രോസും പൗലോസുമാണ് റോമൻ സഭയുടെ നെടുന്തൂണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭയുടെ നെടുന്തൂണാണ് വിശുദ്ധ അന്ത്രിയോസ് സഹോദര സഭകൾ തമ്മിലുള്ള സ്നേഹവായ്പിന്റെ അടയാളമായിട്ടാണ് ഈ സന്ദർശനങ്ങൾ വിശേഷിക്കപ്പെടുന്നത് സഭൈക്യ സംരംഭമായ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചിൽ എക്യുമെനിക്കൽ പാത്രിയാർക്കീസിനെ പ്രതിനിധീകരിക്കുന്ന ആർച്ച് ബിഷപ്പ് ജോബ് ഓഫ് ടെൽമെസോസ് ബിഷപ്പ് അഡ്രിയാനോസ് പാത്രിയാർക്കൽ ഡീക്കൺ ബർണാബോസ് ഗ്രിഗോറിയാഡിസ് എന്നിവരായിരുന്നു ഇത്തവണത്തെ പ്രതിനിധികൾ ഫ്രാൻസിസ് മാർപാപ്പയുടെ പ്രതിനിധിയായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആഫ്രിക്കയിലേക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തെക്കൻ സുഡാനിലേക്കും കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലേക്കും നടത്താനിരുന്ന അപ്പസ്തോളിക യാത്ര മാറ്റിവെച്ച് ഫ്രാൻസിസ് മാർപാപ്പ ഇരു രാജ്യങ്ങളിലേക്കും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ അയക്കും കോങ്കോയിലും തെക്കൻ സുഡാനിലുമുള്ള ജനങ്ങളോട് തന്റെ സാമീപ്യം പ്രകടമാക്കുവാനാണ് ഫ്രാൻസിസ് മാർപാപ്പ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനെ കിൻഷാസയിലേക്കും ജുബായിലേക്കും അയക്കാൻ തീരുമാനിച്ചതെന്ന് വത്തിക്കാൻ മാധ്യമ വിഭാഗം റിപ്പോർട്ട് ചെയ്തു കഠിനമായ മുട്ടുകാൽ വേദനയെ തുടർന്ന് ഡോക്ടർമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള മാർപാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനം നീട്ടിവെച്ചത് ജൂലൈ 2 മുതൽ 7 വരെ തീയതികളിലാണ് മാർപാപ്പ സന്ദർശനം നടത്താനിരുന്നത് ഇതിനു പകരമായി ജൂലൈ 2 മുതൽ 7 വരെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോലിൻ അവിടെ സന്ദർശനം നടത്തും കോങ്കോയിലെ കിൻഷാസായിൽ പാപ്പായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യവിളയർപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ജൂലൈ 3 തീയതി മാർപാപ്പ റോമിൽ കോങ്കോ സമൂഹവുമൊത്ത് ദിവ്യബലിയർപ്പിക്കും സീറോ മലബാർ രൂപതകളിലെ യുവജന നേതൃസംഗമ പ്രതിനിധികളുമായി
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അവിസ്മരണീയമായ കൂടിക്കാഴ്ച. ഇന്ത്യയ്ക്ക് വെളിയിലുള്ള സീറോ മലബാർ രൂപതകളിലെ യുവജനങ്ങളുടെ ഒരാഴ്ച നീണ്ടുനിന്ന നേതൃസമ്മേളനത്തിന്റെ അവസരത്തിലാണ് മാർപ്പാപ്പ അവർക്ക് പ്രത്യേക കൂടിക്കാഴ്ച അനുവദിച്ചത്. കൂടിക്കാഴ്ചയിൽ യേശുവിനെ അനുഗമിക്കുകയും മറിയത്തിന്റെ മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ജീവിക്കുകയും ചെയ്യണമെന്നായിരുന്നു മാർപ്പാപ്പയുടെ ആഹ്വാനം. അത് എളുപ്പമല്ലെങ്കിലും ആ വഴി ആവേശഭരിതവും നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതാണെന്നും സേവനങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ജീവിതത്തോട് അനുകൂലമായും ഉപരിപ്ലവവും സുഖലോലുപതയുമായുമുള്ള ജീവിതത്തോട് പ്രതികൂലമായി പ്രതികരിക്കുവാനുള്ള ശക്തി യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ കൈവരുമെന്നും തദവസരത്തിൽ മാർപ്പാപ്പ പറഞ്ഞു. സഭയ്ക്ക് പ്രേഷിത പ്രവർത്തനത്തിനുള്ള ചുമതലയെക്കുറിച്ച് പുതുതായി ചിന്തിക്കണമെന്നും തോമസ് ലിഹ ഭാരതത്തിൽ വന്നതുപോലെ നിങ്ങൾ ലോകമെങ്ങും സുവിശേഷവുമായി സഞ്ചരിക്കുകയാണെന്നും സ്വന്തം സഭാചരിത്രം മനസ്സിലാക്കി അതിന്റെ ആത്മീയവും ആരാധനക്രമപരവുമായ സമ്പന്നതയിൽ അടിയുറച്ച് തീഷ്ണതയോടെ പ്രേഷിത ദൗത്യം നിർവഹിക്കണമെന്നും സീറോ മലബാർ യുവജനങ്ങളെ മാർപ്പാപ്പ ഉത്ബോധിപ്പിച്ചു. രാജ്യത്തെ അരക്ഷിതാവസ്ഥയിൽ പ്രതിഷേധിച്ച് 700 നൈജീരിയൻ വൈദികർ നിരത്തിൽ. കഴിഞ്ഞ ആഴ്ച നൈജീരിയയിലെ കടുണയിൽ തീവ്രവാദികൾ കൊലപ്പെടുത്തിയ വൈദികന്റെ മൃതസംസ്കാര ചടങ്ങിനോടനുബന്ധിച്ച് പ്ലക്കാർഡുകളുമായി 700 നൈജീരിയൻ വൈദികർ നിരത്തിലിറങ്ങി. രാജ്യത്തെ അരക്ഷിതാവസ്ഥയ്ക്കെതിരെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടായിരുന്നു വൈദികർ മൃതദേഹവുമായി നടന്നു നീങ്ങിയത്. ഞങ്ങൾ തീവ്രവാദികളല്ല, വൈദികരാണ് എന്ന് പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു വൈദികരുടെ പ്രതിഷേധം. രാജ്യത്ത് നടക്കുന്ന എണ്ണമില്ലാത്ത വൈദിക നരഹത്യയിലെ ഒടുവിലത്തെ കൊലപാതകമായിരുന്നു സ്റ്റേറ്റ് പോളിടെക്നിക്കിലെ ചാപ്ലിനായിരുന്ന ഫാദർ വിറ്റൂസ് ബൊറോഗോയുടേത്. ക്യൂൻ ഓഫ് അപ്പസ്തോൽ കാത്തോലിക്ക ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷയിൽ കടുണ ആർച്ച് ബിഷപ്പ് മാത്യു എൻഡാഗോസോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നതെന്നും വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളും കൊലപാതകങ്ങളും മൂലം അവർ പ്രതീക്ഷ നശിച്ച അവസ്ഥയിലാണെന്നും പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരിയുടെ സർക്കാരിന് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിരവധി വൈദികർ ഇപ്പോൾ അക്രമി സംഗമത്തിന്റെ തടവിൽ കഴിയുന്നുണ്ട്. അക്രമ സംഭവങ്ങൾ തുടർച്ചയായിട്ടും ഭരണകൂടത്തിന്റെ പതിവ് നിസ്സംഗത തുടരുകയാണ്. ന്യൂസിലാൻഡിൽ സീറോ മലബാർ യുവജന സംഗമം എബ്ലേസ് 2022 ജൂലൈ 13 മുതൽ. ന്യൂസിലാൻഡിലെ സീറോ മലബാർ യുവജനങ്ങളെ ക്രിസ്തുവിന്റെ മിഷനറികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന എബ്ലേസ് 2022 യുവജന ക്യാമ്പ് ജൂലൈ 13 ആരംഭിക്കും. ജൂലൈ 16 വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ ന്യൂസിലാൻഡിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള യുവജന പ്രതിനിധികൾ പങ്കെടുക്കും. ക്രിസ്തുവിനോടും അവിടുത്തെ സഭയോടും ചേർന്ന് നിന്ന് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനും അനേകരെ യേശുവിലേക്ക് നയിക്കുവാനും യുവജനങ്ങളെ പ്രാപ്തരാക്കുവാൻ സഹായിക്കുന്ന പരിശീലന പദ്ധതികളാണ് ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത്. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ഓഷ്യാനിയ മേഖലയും ഉൾപ്പെടുന്ന മെൽബൺ സീറോ മലബാർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ, യുവജന പരിശീലന രംഗത്ത് ശ്രദ്ധേയരായ സോജിൻ സെബാസ്റ്റിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. വടവാതൂർ അപ്പസ്തോളിക് സെമിനാരി ലോകോത്തര മാതൃകയാണെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പൗരോഹിത്യ പഠനത്തിലും പരിശീലനത്തിലും വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോളിക് സെമിനാരി ലോകോത്തര മാതൃകയാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സെമിനാരിയുടെ ഡയമണ്ട് ജൂബിലി സമാപനവും പൗരസ്ത്യ വിദ്യാപീഠത്തിന്റെ ജൂബിലി സമാപനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കർദിനാൾ. ആത്മീയവും സാമൂഹികവും ഭൗതികവുമായ എല്ലാ തലങ്ങളിലും ഉത്തേജനം നൽകുവാൻ സെമിനാരിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും വൈദികർ മാത്രമല്ല ആത്മായർക്കും വിവിധ സന്നസ്ഥ സമൂഹങ്ങൾക്കും ദൈവശാസ്ത്രപരമായ പഠനത്തിന് ഈ സ്ഥാപനം പ്രാമുഖ്യം നൽകിയിട്ടുണ്ടെന്നും കർദിനാൾ പറഞ്ഞു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസോലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ, കേരള ലാറ്റിൻ കത്തോലിക് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് കരീൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേരള കത്തോലിക്ക രൂപതകൾ സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നു. വർദ്ധിച്ചുവരുന്ന വിവിധ സാമൂഹിക പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ KCBC ഐക്യജാഗ്രതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ എല്ലാ രൂപതകളിലും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുവാനും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാനും ഇടപെടലുകൾ ഉറപ്പിക്കുവാനും എറണാകുളത്ത് ചേർന്ന KCBC സമ്മേളനം തീരുമാനിച്ചു. 5 ഒരു ജാഗ്രതാ കമ്മിറ്റിയായിരിക്കും രൂപതാതലത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. കേരളത്തിലെ 32 രൂപതകളിൽ നിന്നുള്ള ജാഗ്രതാ സമിതി പ്രതിനിധികളുടെ ആദ്യ യോഗം ജൂലൈ 29-30 തീയതികളിൽ KCBC ആസ്ഥാനമായ POC ചേരുമെന്ന് KCBC ഐക്യജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കൽ പുളിക്കൽ അറിയിച്ചു. സാമൂഹിക ഐക്യം സംബന്ധിച്ചുള്ള കത്തോലിക്ക സഭയുടെ നിലപാടുകളും നയങ്ങളും ശരിയായി അവതരിപ്പിക്കുവാനും നടപ്പിലാക്കുവാനും സഭ നേരിടുന്ന വിവിധ പ്രതിസന്ധികളെക്കുറിച്ച്
നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തുവാനും സഭയ്ക്കെതിരെയുള്ള ആസൂത്രിത അപവാദ പ്രചരണങ്ങളെയും അതിനിവേശന ശ്രമങ്ങളെയും പ്രതിരോധിക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് ജാഗ്രതാ സമിതികൾ നേതൃത്വം നൽകുക. താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലന കേന്ദ്രം യുവജനങ്ങൾക്കായി അഡ്വാൻസ് കോഴ്സ് ഇൻ കാറ്റക്കൈസിസ് എന്ന പേരിൽ തുടർ വിശ്വാസ പരിശീലന കോഴ്സ് ആരംഭിച്ചു. താമരശ്ശേരി രൂപത അസംബ്ലിയുടെ നിർദ്ദേശാനുസരണം വൈദിക സമിതിയുടെ അംഗീകാരത്തോടെയാണ് അഡ്വാൻസ് കോഴ്സ് ഇൻ കാറ്റക്കൈസിസ് എന്ന പേരിൽ 3 വർഷം നീളുന്ന ഓൺലൈൻ വിശ്വാസ പരിശീലനം ആരംഭിച്ചിരിക്കുന്നത്. വിശ്വാസത്തിലും സന്മാർഗത്തിലും വിദ്യാർത്ഥികൾക്ക് തുടർ പരിശീലനം നൽകുക, ദേവാലയത്തെയും ദൈവിക കാര്യങ്ങളോടും സഭയോടും ചേർത്ത് നിർത്തുക, ക്രൈസ്തവ സംസ്കാരം വളർത്തി കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അപകടങ്ങളെയും നേരിടുവാൻ സജ്ജരാക്കുക, യുവജന കൂട്ടായ്മയിൽ ചേർത്തു നിർത്തുക, രൂപതയ്ക്ക് പുറത്ത് പഠിക്കുന്ന യുവജനങ്ങളെ രൂപതയ്ക്കൊപ്പം നിർത്തുക, ആത്മീയവും ഭൗതികവുമായി സഹായിക്കുക എന്നിവയാണ് കോഴ്സ് ലക്ഷ്യം വെക്കുന്നത്. ബൈബിൾ പഠനങ്ങൾ, സഭാചരിത്രം, സഭാപ്രബോധനങ്ങൾ, സഭാനിയമങ്ങൾ, സമകാലിക സംവാദങ്ങൾ, ശാസ്ത്രവും ദേവശാസ്ത്രവും തുടങ്ങി എല്ലാ മേഖലകളിലും ചർച്ചാ വിഷയമാകുന്ന വിധത്തിലാണ് സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത്. യുവജനങ്ങളെ യേശു സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുവാൻ HSCC പഠനം പൂർത്തിയാക്കിയ എല്ലാവർക്കും തുടർ വിശ്വാസ പരിശീലനം നൽകുകയാണ് ലക്ഷ്യമെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠനത്തിനായി പോയവർക്കും ഇതിൽ പങ്കെടുക്കത്തക്ക വിധത്തിലാണ് കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും താമരശ്ശേരി രൂപത വിശ്വാസ പരിശീലന കേന്ദ്ര ഡയറക്ടർ റവറൻ ഫാദർ രാജേഷ് പള്ളിക്കാവലെ അറിയിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.